പറ്റി ഞാൻ അന്ന് പോലും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. എ ഡി പി എ ഡി ജി പി അജിത് കുമാർ എം ആർ അജിത് കുമാർ ഈ വരുന്ന കെ പി സി സി പ്രസിഡന്റിനെ ആയിരുന്നു തലയിൽ മുണ്ടിട്ടുകൊണ്ട് പോയി കണ്ടതെങ്കിൽ അന്ന് വൈകിട്ട് ആ സ്ഥാനത്ത് ഒന്ന് തെറിക്കത്തില്ലായിരുന്നോ? സസ്പെൻഡ് ചെയ്യത്തില്ലായിരുന്നോ? അത് മാത്രമാ മതിയല്ലോ നമുക്ക് തെളിവ്. വി ഡി സതീശിനെ അല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ പോയി രഹസ്യമായി കൂടിക്കാഴ്ച നടത്തി ഒരു ചർച്ച നടത്തിയിരുന്നെങ്കിൽ അന്നേരം മാറ്റില്ലായിരുന്നു. മാറ്റുന്നില്ല എന്ന് പറയുമ്പോൾ ഇതിൽ വ്യക്തമാണ് ആരാണ് ഇവിടെ ധാരണ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് വ്യക്തമാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസം കണ്ണൂരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു 3 ദിവസം മുമ്പ് പി പി ദിവ്യയെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തു നിന്ന് മാറ്റി. അവരുടെ ആൾക്കാർ കൈയടിക്കുന്നു, കണ്ടില്ലയോ ഞങ്ങളുടെ പാർട്ടി മാത്രമേ ഞങ്ങളെ കൊണ്ട് സാധിക്കത്തുള്ളൂ. ഇന്ന് വീണ ജോർജ് എന്ന് പറയുന്ന മന്ത്രിയുടെ ഒരു പ്രസ്താവനയും കണ്ടു. പ്രശാന്ത് എന്ന് പറഞ്ഞ ആളിനെ ആ സർവീസിൽ നിന്ന് ഞാൻ പിരിച്ചുവിടാൻ തീരുമാനിച്ചു. അടുത്ത വാചകം എന്താണെന്നറിയാമോ? അയാൾ സർക്കാർ ജീവനക്കാരനല്ലെന്ന്. എടാ, സർക്കാർ ജീവനക്കാരനല്ലെങ്കിൽ പിന്നെ എങ്ങനെയാ ഇവര് പിരിച്ചുവിടുന്നത്? ഇന്ന് നടന്ന പ്രസ്താവനയാണ്. അന്നേരം ഇതിന്റെ ഉദ്ദേശം എന്താണെന്ന് കൂടെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയാണ്. ഇവിടെ ഒരു വലിയ സൂപ്പർ താരമായി സുരേഷ് ഗോപി ഇന്ന് കേന്ദ്രമന്ത്രിയായി നടക്കുന്നില്ല. ഇന്നും സുരേഷിന്റെ പ്രസ്താവന ഞാൻ വായിച്ചു. എന്റെ സുഹൃത്താണ്, വർഷങ്ങളായിട്ടുള്ള സുഹൃത്താണ്. അന്വേഷിച്ചുകൊണ്ടിരിക്കുവാണ് എങ്ങനെയാണ് കിട്ടിയത്. ഞാൻ ചോദിക്കട്ടെ, എന്തിനു വേണ്ടി പി പി ദിവ്യയെ ജില്ലാ പ്രസംസ്ഥാനത്തൊന്നും നീക്കി? എന്തിനു വേണ്ടി പ്രശാന്തനെതിരെ നടപടിയെടുക്കുമെന്ന് പറഞ്ഞു? അന്വേഷണം ഒരു ഇഞ്ച് അതിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ കണ്ണൂർ ജില്ലയിലും കാസർഗോഡ് ജില്ലയിലും പരിശോധിച്ചു കഴിഞ്ഞാൽ സിപിഎമ്മിന്റെ പ്രാദേശിക തലത്തിലുള്ള ലോക്കൽ സെക്രട്ടറിമാരടക്കം എത്ര നേതാക്കന്മാർക്ക് ഈ കാലയളവിൽ പെട്രോൾ പമ്പുകൾ കിട്ടിയിട്ടുണ്ട് എന്ന അന്വേഷണത്തിലേക്ക് നീങ്ങും. വളരെ ഗൗരവത്തിൽ നമ്മൾ ടേക്കപ്പ് ചെയ്യേണ്ട വിഷയമാണ്. കേന്ദ്രത്തിൽ നരേന്ദ്രമോദി ഭരിക്കുമ്പോൾ എങ്ങനെയാണ് ഈ സിപിഎം ഇത്രയധികം സിപിഎം നേതാക്കന്മാർക്ക് പെട്രോൾ പമ്പുകളും ഗ്യാസ് കണക്ഷൻ ഗ്യാസ് ഏജൻസിയും കിട്ടുന്നത് എന്നുള്ളത് പരിശോധനാ വിധേയമാക്കണം. ആ പരിശോധനയിലേക്ക് പോയി കഴിഞ്ഞാൽ പല ഉന്നതരുടെയും പേരുകൾ പുറത്തു വരുമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇന്നിപ്പോൾ പി പി ദിവ്യയെ നീക്കം ചെയ്തു, പ്രശാന്തിനെ പുറത്താക്കി, അതോട് ഇത് അവസാനിപ്പിക്കാനുള്ള നാടകവുമായി മുന്നോട്ട് പോകുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇനി തുടർന്നുള്ള ദിവസങ്ങളിലും പാലക്കാട്ടേക്ക് വരും എന്നുള്ളത് കൊണ്ട് ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്ക് ഈ സന്ദർഭത്തിൽ കടക്കുന്നില്ല. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ആ സ്ഥാനാർത്ഥി വേദിയിലേക്ക് കടന്നു വരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ നമ്മുടെ സ്ഥാനാർത്ഥിയായിട്ട് വരുമ്പോൾ, ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് വരുമ്പോൾ പിണറായിക്കെതിരെ സൃഷ്ടിക്കുന്ന പ്രതിരോധത്തിന്റെ കരുത്തിന്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഔപചാരിക